വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പൗലോ റോസി അന്തരിച്ചു. 1982 ഇറ്റലിയുടെ ലോകകപ്പ് വിജയത്തിൽ പൗലോ റോസി നിർണായക പങ്കുവഹിച്ചു. യുവൻസ്, എസി മിലാൻ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. 1982 ബാലൻ ഡി ഓർ പുരസ്കാരം പൗലോ റോസിയെ തേടിയെത്തി. സ്പേസ് എക്സിന്റെ റോക്കറ്റ് സ്റ്റാർഷിപ്പ് പരീക്ഷണ വിക്ഷേപണത്തിനിടെ പൊട്ടിത്തെറിച്ചു. ചൊവ്വ ദൗത്യങ്ങൾക്കായി സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന മാർസ് റോക്കറ്റ് സ്റ്റാർഷിപ്പാണ് ബുധനാഴ്ച ടെക്സാസിൽ നടന്ന പരീക്ഷണ വേളയിൽ തകർന്നു വീണത്. അലർജി ഉള്ളവർ ഫൈസർ വാക്സിൻ സ്വീകരിക്കരുതെന്ന് ബ്രിട്ടൻ. ആദ്യ ദിവസം വാക്സിൻ സ്വീകരിച്ച രണ്ടുപേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ബ്രിട്ടനിലെ മെഡിസിൻ റെഗുലേറ്ററുടെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ചയാണ് ബ്രിട്ടനിൽ കോവിഡ് വാക്സിൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. നർത്തകൻ അസ്താദ് ദേബു അന്തരിച്ചു. വ്യാഴാഴ്ച രാവിലെ മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 5 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിൽ 70-ലേറെ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് വേദികളിൽ അദ്ദേഹം നൃത്തം അവതരിപ്പിച്ചു. 2005 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുന്നതിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ഈ മാസം 17-ാം തീയതിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വയനാട്ടിൽ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീ കുഴഞ്ഞു വീണു മരിച്ചു. തൃശ്ശിലേരി വരിനിലം കോളനിയിലെ കാളന്റെ ഭാര്യ ദേവിയാണ് മരിച്ചത്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ല, മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാനാവില്ല. ഇന്നലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോഴാണ് പേരില്ലെന്ന വിവരം അറിഞ്ഞത്. സാധാരണ പനമ്പള്ളി നഗറിലെ ബൂത്തിലാണ് മമ്മൂട്ടി വോട്ട് ചെയ്യുന്നത്. മന്ത്രി എ സി മൊയ്തീന്റെ വിവാദ വോട്ടിൽ പരാതി കിട്ടിയാൽ റിപ്പോർട്ട് തേടുമെന്ന് കളക്ടർ. മന്ത്രി ചട്ടവിരുദ്ധമായി വോട്ട് ചെയ്തുവെന്ന ആരോപണത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. മന്ത്രി 6:55 വോട്ട് ചെയ്തത് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് അനിൽ അക്കര MLA ആണ് രംഗത്തെത്തിയത്. കണ്ണൂർ ശിശുക്ഷേമ സമിതി മുൻ ചെയർമാനെതിരെ വീണ്ടും പോക്സോ കേസ്. കൗൺസിലിംഗിനിടെ മുൻ ചെയർമാൻ ED ജോസഫ് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. കോടതിയുടെ നിർദ്ദേശപ്രകാരം തലശ്ശേരി പോലീസാണ് കേസെടുത്തത്. നേരത്തെ മറ്റൊരു പരാതിയിൽ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 12 മണിവരെ പോളിംഗ്, 41%. വയനാട് മുന്നിൽ. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട പോളിംഗ് നടക്കുന്നത്. രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കുണ്ട്.